Hi all, welcome to Bulb and Beaker YouTube channel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ സെമികണ്ടക്ടറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പോൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് സെമികണ്ടക്ടർ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിൽ ആദ്യത്തേതായിട്ടുള്ള ഡയോഡ് അതായത് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പി ടൈപ്പ് സെമികണ്ടക്ടർ അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമികണ്ടക്ടേഴ്സിനൊക്കെ കുറിച്ചായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമ്മൾ നോക്കി അതായത് ഡോപ്പിംഗ് എന്താണ് ഹോൾ എന്താണ് ഇലക്ട്രോൺ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഈ പി ടൈപ്പും അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമികണ്ടക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നുള്ളതാണ് ഓക്കെ അതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് അതായത് പി ടൈപ്പ് സെമികണ്ടക്ടറും എൻ ടൈപ്പ് സെമികണ്ടക്ടറും കൂടി നമ്മൾ എന്ത് ചെയ്യണം കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് അതൊരു ഡയോഡായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ എന്താണ് ഡയോഡ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് ആ ഒരു പി എൻ ജംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ഓക്കെ അതായത് ഒരു പി ടൈപ്പ് സെമികണ്ടക്ടർ നമ്മൾ എടുക്കുന്നു പി ടൈപ്പാണ് അതിന് കൂടെ തന്നെ ഒരു എൻ ടൈപ്പ് സെമികണ്ടക്ടർ ആയിട്ട് അത് കണക്ട് ചെയ്യുന്നു എൻ ടൈപ്പ് സെമികണ്ടക്ടർ നമുക്കറിയാം പി ടൈപ്പ് സെമികണ്ടക്ടറിൽ എന്താണ് മെജോറിറ്റി ആയിട്ട് കാരിയർ ആയിട്ടുള്ളത് പോസിറ്റീവ് ചാർജാണ് അല്ലേ അതായത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹോളാണ് കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമികണ്ടക്ടറിലോ കൂടുതലായിട്ടും നെഗറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണുള്ളത് അതായത് ഇലക്ട്രോൺസ് ആണ് കൂടുതലായിട്ടും ഈ ഒരു എൻ ടൈപ്പ് സെമികണ്ടക്ടറിലുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ട് പി ടൈപ്പിൽ കുറച്ച് ഇലക്ട്രോൺസും ഉണ്ടാവും അതേപോലെ എന്താണ് എൻ ടൈപ്പിൽ കുറച്ച് ഹോൾസും ഉണ്ടാവും അത് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സാണ് അപ്പോൾ തങ്ങൾ നമ്മളിങ്ങനെ ഈ ഒരു പി ടൈപ്പും അതുപോലെ തന്നെ എൻ ടൈപ്പ് മെറ്റീരിയലും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം അങ്ങനെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു ഡിവൈസിനാണ് നമ്മൾ പറയുക പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് ഓക്കെ പിയും എന്നും കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കില്ല എന്ത് ഈ ഒരു പി എൻ ജംഗ്ഷന് നിൽക്കുക അതിൽ ചെറിയൊരു എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം നോക്കുക അതായത് ഈ പിയും എന്നും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ജംഗ്ഷൻ നമ്മൾ ശ്രദ്ധിക്കാം ഈ ജംഗ്ഷനിൽ എന്താണ് ഈ ഭാഗത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ഉണ്ട് ഇവിടെ നെഗറ്റീവ് ഉണ്ട് ഇല്ലേ പോസിറ്റീവ് നെഗറ്റീവ് എന്താണ് ഈ ഒരു ജംഗ്ഷനിൽ ഉണ്ട് നമുക്കറിയാം ഈ എൻ ടൈപ്പ് സെമികണ്ടക്ടറിൽ നമ്മൾ എന്താണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുള്ളത് ഡോപ്പ് ചെയ്തിട്ട് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഇലക്ട്രോണ് എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ കൂടുതലായിട്ടുണ്ട് അതുപോലെ പി ടൈപ്പിൽ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിരുന്നു ആഡ് ചെയ്തത് അപ്പോൾ അവിടെ എന്താണ് അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്തത് അതായത് അവിടെ എന്താണ് ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അത് നമ്മൾ ഹോൾ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് മെറ്റീരിയലും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ഇങ്ങോട്ടും അതുപോലെ ഇവിടെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് ഈ സൈഡിലേക്ക് എന്ത് ചെയ്യും ഷിഫ്റ്റ് ചെയ്യും അതായത് ഇവിടെയുള്ള എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഇവിടെ ഇലക്ട്രോൺ ആവശ്യമായിട്ടുള്ള പ്ലേസിലേക്ക് വരും അതുപോലെ തന്നെ ഇവിടെയുള്ള എന്താണ് ഹോള് എൻ ടൈപ്പിലേക്കും എന്ത് ചെയ്യും എക്സ്ചേഞ്ച് ചെയ്യും ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ എന്ത് ചെയ്യും അതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് മറ്റൊരു രീതിയിൽ ഫോം ചെയ്യും അതായത് ഈ ജംഗ്ഷൻ്റെ ഭാഗത്ത് ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യും ഓക്കെ ആ റീജിയൻ എങ്ങനെയായിരിക്കും ഇവിടെ നെഗറ്റീവ് ആയിരിക്കും ഇത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യും ജംഗ്ഷനിൽ ഈ ഒരു റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിപ്ലീഷ്യൻ റീജിയൻ ഡിപ്ലീഷ്യൻ റീജിയൻ എന്ന് പറയുന്നത് ഇത് പി ടൈപ്പാണ് എൻ ടൈപ്പാണ് അതിന് സെൻട്രലായിട്ട് ജംഗ്ഷനിൽ എന്താണ് ഒരു ഡിപ്ലീഷ്യൻ റീജിയൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇതിന് നമ്മൾ ഡിപ്ലീഷ്യൻ ലെയർ എന്നും പറയും ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ എന്ത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് എന്താണ് ഇവിടെ ഉള്ള ചാർജ് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൻ്റെ
ഈ ഒരു അലോക്കേഷൻ കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബാരിയർ എന്ന് പറയുന്നത് തടസ്സം തന്നെയാണ്. കാരണം ഈ ഭാഗത്തുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഹോൾസിന് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല, അതുപോലെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണിന് ഈ സൈഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു റീജിയൻ ഉള്ളത് കൊണ്ട്, ഈ ഒരു പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് എന്താവില്ല, അതിന് മൂവ്മെൻറ്റ് സാധിക്കില്ല. നോർമൽ കേസിൽ മൂവ്മെൻറ്റ് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ മൂവ്മെൻറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് അങ്ങോട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ് ഇങ്ങോട്ടും വരണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം. ഇപ്പോൾ ഈ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സിലിക്കൺ സെമി കണ്ടക്ടറിൻ്റെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 7 വോൾട്ട് ആണ്. അതായത് അതിൻ്റെ ജംഗ്ഷനിൽ എന്താണ് ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 വോൾട്ട് ആണ്. ആ 0.7 വോൾട്ടിനേക്കാളും കൂടുതലായിട്ടൊരു വോൾട്ടേജ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്ലോ സാധിക്കുള്ളൂ. അതായത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജസിൻ്റെ ഫ്ലോ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 0.7 വോൾട്ടിന് എന്ത് ചെയ്യണം, അത് ഓവർകം ചെയ്യണം. ഓക്കെ, ഇനി ജർമേനിയം ആണ് നമ്മൾ ഈ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് പിയും എന്നും നമ്മൾ ഉപയോഗിച്ച ജർമേനിയം സെമി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്, 0.3 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടറും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫോമാണ് ഈ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഡയോഡിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, ഡയോഡ് നമ്മൾ സാധാരണ അതിൻ്റെ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു രണ്ട് ലെഗാണ് ഉണ്ടാവും, അതായത് രണ്ട് കാലുണ്ടാവും. നമ്മളിത് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, രണ്ട് ലെഗ്സാണ് മെയിനായിട്ട് ഈ ഒരു ഡയോഡിനുള്ളത്. ഡയോഡിൻ്റെ ഈ ഒരു പോർഷന് നമ്മൾ എന്ത് പറയുന്നത്, ആനോഡ്, ആനോഡ് എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സൈഡാണെന്ത് ആനോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിന് നമ്മൾ എന്ത് പറയും, കാഥോഡ് എന്ന് പറയുന്നു. കാഥോഡ് ഇത് നെഗറ്റീവ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ പി ടൈപ്പ് റീജിയൻ ആയിരിക്കും എന്ത്, ഇതിൻ്റെ ആനോഡ് റീജിയൻ. എൻ ടൈപ്പ് ആയിരിക്കും എന്ത്, ഇതിൻ്റെ കാഥോഡ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പിള്. അതുപോലെ തന്നെ ഒരു പി എൻ ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഈ ഒരു അറേഞ്ച്മെൻറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ ഒരു ഡയോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു സപ്ലൈ, ഒരു എക്സ്റ്റേണൽ സപ്ലൈ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സപ്ലൈ, അതായത് ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഒരു ഡയോഡിൽ ഉണ്ടാകുന്ന വർക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി കണക്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം ബാറ്ററിയുടെ കേസിൽ പറയുമ്പോൾ ഡയോഡായിട്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയെ അനുസരിച്ചിട്ട് എന്താണ്, നമുക്ക് രണ്ട് കണ്ടീഷനാണ് മെയിനായിട്ട് ഈ ഒരു വർക്കിങ്ങിൽ വരുന്നത്. ഒന്നാമത്തത് ഫോർവേഡ് ബയാസ് കണ്ടീഷനും അതുപോലെ തന്നെ രണ്ടാമത്തത് റിവേഴ്സ് ബയാസ് കണ്ടീഷനാണ്. അപ്പോൾ എന്താണ് ഈ ഫോർവേഡ് ബയാസ്, അതെന്താണ് റിവേഴ്സ് ബയാസ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഫോർവേഡ് ബയാസ് കണ്ടീഷനെ കുറിച്ചാണ്. ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ, അതായത് നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുക്കുന്നു, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുക്കുന്നു. ഈ ഡയോഡിൻ്റെ രണ്ട് ലെഗ്സാണ് ഞാൻ പറഞ്ഞു, ഒരു ഡയോഡിന് അത്ര ഇതുണ്ട്, രണ്ട് ലെഗാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താണ് പി റീജിയൻ ആണ് അല്ലേ. ഈ ഒരു ഡയോഡിൻ്റെ പി ടൈപ്പ്, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ വെച്ചിട്ടുള്ള റീജിയൻ ആണെന്ത് പി റീജിയൻ എന്ന് പറയുന്നത്. ഇതാണതിൻ്റെ എൻ റീജിയൻ അല്ലേ. അതിൻ്റെ മിഡിലിൽ എന്തുണ്ട്, ഒരു ഡിപ്ലീഷൻ ലെയർ കൂടിയുണ്ട്. ഇത് ഡിപ്ലീഷൻ ലെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയോഡ് നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നത് ബാറ്ററി, ഈ പി റീജിയണിന് നമ്മൾ എന്ത് ചെയ്യാണ്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ എൻ റീജിയണിലേക്ക് നമ്മൾ എന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള ബാറ്ററിയുടെ ടെർമിനൽ, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമ്മൾ കണക്ട് ചെയ്യുക. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, ഈ ഒരു പി എൻ ജംഗ്ഷൻ്റെ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പി റീജിയൻ ഓഫ് ദ ഡയോഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആൻഡ് ഓൾസോ എൻ റീജിയൻ ഈസ് കണക്റ്റഡ് വിത്ത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഈസ് കോൾഡ് ആസ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയോഡിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. ഒരു നമുക്കറിയാം, സാധാരണ കണ്ടക്ടറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, സ്വാഭാവികമായിട്ടും കറണ്ട് ഫ്ലോ ചെയ്യും, ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും എന്താണ് കണ്ടക്ടർ എന്ത് ചെയ്യും, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും.
പക്ഷേ ഇത് സെമി കണ്ടക്ടർ മെറ്റീരിയലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സപ്ലൈ കൊടുക്കുമ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ പി റീജിയൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം പി റീജിയനിൽ കൂടുതലായിട്ടുമുള്ള ചാർജ് കാരിയർ ആരാണ്? ഹോളാണ്. ഹോളിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെയും പോസിറ്റീവാണ്, അതുപോലെ തന്നെ ഈ ബാറ്ററിയുടെ ഈ സൈഡും പോസിറ്റീവാണ്. നമുക്കറിയാം എന്താണ്, ഈ ഒരു ലൈക്ക് പോൾസ്, അതായത് രണ്ടും സെയിം പോൾ ആയതുകൊണ്ട് തന്നെ, സെയിം ഇതുള്ള ചാർജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഓക്കെ, അതായത് ഇവിടെ എന്താണ്, ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇവിടെയുള്ള ഈ ഒരു ഈ പോസിറ്റീവ് ടെർമിനലിൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ കാരണം ഈ പി റീജിയനിലുള്ള ഹോൾസ് എന്ത് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് ടെർമിനലുണ്ട്. നെഗറ്റീവ് എൻ ടൈപ്പ് ആണ്, കൂടുതലുള്ളതും ഇലക്ട്രോൺ ആണ്. ഇവിടെ എന്താണ്, റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ ആ റിപ്പൽസീവ് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസിന് ഈ ഒരു ഭാഗത്തേക്കും എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ റീജിയൻ നമ്മൾ എടുക്കുകയാണ്. ഈ ജംഗ്ഷൻ മാത്രം നമ്മൾ എടുത്തിട്ട് ഇവിടെ മാറ്റി വരയ്ക്കുകയാണ്. ഇങ്ങനൊരു ജംഗ്ഷനാണുള്ളത്. ഈ ജംഗ്ഷനിൽ എന്താണ്, ഈ ഭാഗത്തു നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജിൻ്റെ ഒരു ഫോഴ്സ് ഈ ഭാഗത്തേക്കും, അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ റിപ്പൾസീവ് ഫോഴ്സ് കൊണ്ട് എന്താണ്, ഈ ഒരു സൈഡിലേക്ക് എന്ത് വരുന്നുണ്ട്, രണ്ട് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു ടെർമ്, ഈ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താകും, ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ തിക്നെസ് എന്താകും, കുറഞ്ഞ് കുറഞ്ഞ് വരും. കാരണം വോൾട്ടേജ് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ എന്താണ്, ഫോഴ്സ് കൂടും. ആ ഫോഴ്സ് കൂടുമ്പോൾ ഈ ഒരു ലെയറിൻ്റെ തിക്നെസ് എന്താകും, കുറഞ്ഞ് കുറഞ്ഞ് വരും. ഓക്കെ, അത് കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ജംഗ്ഷൻ ഇവിടെ ഇല്ലാതാവും, ജംഗ്ഷൻ ഇല്ലാതാവും. ആ ജംഗ്ഷൻ ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം എത്ര വോൾട്ടേജ് ഇവിടെ കൊടുക്കേണ്ടി വരും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇവിടെ ഉണ്ടാവുന്ന ബാരിയർ പൊട്ടൻഷ്യൽ, ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ സെമി കണ്ടക്ടറിന് 0.7 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച് സിലിക്കൺ സെമി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ 0.7 വോൾട്ടേജ് എത്തുന്നത് വരെ, നമ്മൾ കൊടുത്തിട്ടുള്ള വോൾട്ടേജ് 0.7 വോൾട്ടേജ് എത്തുന്നത് വരെ ഈ ഒരു ജംഗ്ഷൻ ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താവും, ഈ ജംഗ്ഷൻ ബ്രേക്കായിട്ട് ഇവിടെയുള്ള പോസിറ്റീവുള്ള ചാർജ് ഈ ഭാഗത്തേക്കും നെഗറ്റീവ് ചാർജുകൾ ഇപ്പുറത്തെ ഭാഗത്തേക്കും എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഒരു കറണ്ട് പാസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അതായത് സാധാരണ കണ്ടക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെമി കണ്ടക്ടേഴ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാനുള്ള കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഈ ഒരു സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, അതും ബാറ്ററി എങ്ങനെ കണക്ട് ചെയ്യണം, പോസിറ്റീവ് റീജിയൻ പോസിറ്റീവ് ടെർമിനലും എൻ റീജിയൻ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും, ഒരു കറണ്ട്, ഒരു ഫോർവേഡ് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയോഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഏതായിരുന്നു, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനാണ് അല്ലേ. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡയഗ്രത്തിൽ യാതൊരു മാറ്റവും ഇല്ല, ചെറുങ്ങനെ ഈ ഒരു ബാറ്ററിയുടെ ടെർമിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ബാറ്ററിയുടെ ടെർമിനൽ മാറ്റി കൊടുക്കുന്നു, നെഗറ്റീവ് റീജിയണും പോസിറ്റീവ് റീജിയണും. ഓക്കെ, വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ടൈപ്പ് പി ടൈപ്പ് റീജിയൺ അതുപോലെ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. എൻ ടൈപ്പ് റീജിയൺ എന്താണ്, പോസിറ്റീവായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ എന്തായിരുന്നു, ഇവിടെയുള്ള ചാർജുകൾ സെയിം പൊളാരിറ്റി ആയിരുന്നു അല്ലെങ്കിൽ ലൈക്ക് പോൾസ് ആയിരുന്നു. ഇതെന്താണ്, ഓപ്പോസിറ്റ് പോൾസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചാർജും ഇവിടെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് എന്താണ്, തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഭാഗത്തേക്കായിരിക്കും, ഈ ഭാഗത്തേക്ക് അട്രാക്ഷനാണ് വരുന്നത്. ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഇവിടെയുള്ള ഹോൾസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ എന്താണ്, ഈ ഭാഗത്തേക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് സ്ഥലത്തേക്ക് പിടിച്ച് വലിക്കുകയാണ് അല്ലേ. ഈ ഒരു റീജിയനെ, അതായത് ഡിപ്ലീഷ്യൻ റീജിയനെ രണ്ട് സ്ഥലത്തേക്ക് എന്താണ്, പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ തിക്നെസ് എന്താണ്, കൂടിക്കൂടി വരും അല്ലേ, കൂടിക്കൂടി വരും. അപ്പോൾ ഇത് കൂടുകയെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താവില്ല, ഒരു ഫ്ലോ ഉണ്ടാവില്ല, കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ചെറിയ രീതിയിലൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഈ ഒരു വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ഡിപ്ലീഷൻ റീജിയൺ കൂടിക്കൂടി വരുന്നു. പക്ഷേ നമുക്കറിയാം ഈ പി ടൈപ്പിൽ എന്തുണ്ട്, കുറച്ച് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ തന്നെ എൻ റീജിയനിൽ എന്തുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഹോൾസും കുറച്ചുണ്ട്, മൈനോറിറ്റി ചെറിയൊരു എമൗണ്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ എമൗണ്ടിലുള്ള പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് വരും, ഈ ഭാഗത്തേക്കും ഇലക്ട്രോൺസ് മറ്റൊരു സൈഡിലേക്കും എന്ത് ചെയ്യും, പാസ് ചെയ്യും ഇല്ലേ. അപ്പോൾ ആ ഒരു മൈനോറിറ്റി ചാർജ് കാരിയറിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ചെറിയ രീതിയിലൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ എമൗണ്ട് വളരെ ചെറുതായതുകൊണ്ട്, ആ ചാർജസിൻ്റെ എമൗണ്ട് വളരെ ചെറുതായതുകൊണ്ട് കുറഞ്ഞൊരു അളവിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. വീണ്ടും വീണ്ടും നമ്മൾ ഈ ഒരു വോൾട്ടേജ് കൂട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ തിക്നെസ് കൂടി കൂടി എന്താവും, അവിടെ ഈ ഡയോഡിന് അല്ലെങ്കിൽ ഈ പി എൻ ജംഗ്ഷൻ എന്താവും, ബ്രേക്ക് ആയിപ്പോവും, ആ ഡയോഡ് ഡാമേജ് ആയിപ്പോവും. അതിനാണ് നമ്മൾ എന്ത് പറയുക, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ, അതായത് നമ്മൾ ഈ ഡയോഡ് ഈ ഒരു റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് കൂടുതലായിട്ട് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞൊരു എമൗണ്ടിലെ കറണ്ട് പാസ് ചെയ്യുള്ളൂ. അത് വീണ്ടും നമ്മൾ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും, ഈ ഡയോഡ് ഡാമേജ് ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളൊരു ഗ്രാഫായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഗ്രാഫായിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ വൈ ആക്സിസിൽ നമ്മൾ എന്താണ് കറണ്ടാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ വോൾട്ടേജാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു, ഫോർവേഡ് ബയാസ് രീതിയിൽ നമ്മളൊരു ഡയോഡിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, വോൾട്ടേജ് നമ്മൾ ആദ്യം കൊടുത്തു, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നില്ല, കറണ്ട് കൂടുന്നില്ല. നമ്മൾ പറഞ്ഞ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്, ആ ബാരിയർ പൊട്ടൻഷ്യലിൽ കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ, കറണ്ട് കൂടുതലുള്ളൂ. അപ്പോൾ നമുക്കെന്താണ് ഇവിടെ ഒരു ജർമേനിയം സെമി കണ്ടക്ടറാണ് നമ്മൾ ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ, ഒരു 0.3 volt എത്തുമ്പോഴാണ് എന്ത് കറണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിതൊരു സെമി കണ്ടക്ടർ നമ്മളെടുത്തത് സിലിക്കൺ സെമി കണ്ടക്ടറാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടി എന്താണ് കറണ്ട് 0 ആയിരിക്കും. എപ്പോഴാണോ 0.7 volt എത്തുന്നത്, വോൾട്ടേജ് 0.7 എത്തുന്നത്, അപ്പോൾ എന്താവും കറണ്ട് ആ ഒരു ഡയോഡിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്ത് തുറങ്ങും, ഇത് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫോർവേഡ് ബയാസ് കണ്ടീഷനിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഈ റിവേഴ്സ് ബയാസ് കണ്ടീഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, റിവേഴ്സ് ഡയറക്ഷനിലാണല്ലേ കറണ്ട് കൊടുക്കുന്നത്, അപ്പോൾ വോൾട്ടേജും അതുപോലെ തന്നെ കറണ്ടും എന്താണ് റിവേഴ്സ് ഡയറക്ഷനിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താണ് ഈ മൈനോറിറ്റി ചാർജ് കാരിയർ കാരണം എന്താണ് ചെറിയൊരു എമൗണ്ടിൽ എന്ത് ചെയ്യും കറണ്ട് ഫ്ലോ ചെയ്യും ഉണ്ടോ, ചെറിയൊരു എമൗണ്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യും. പിന്നെ നമ്മളെന്താണ് എത്ര വോൾട്ടേജ് കൊടുത്താലും എമൗണ്ട് വോൾട്ടേജിൻ്റെ എമൗണ്ട് എത്ര കൂട്ടിക്കഴിഞ്ഞാലും എന്തുണ്ടാവില്ല ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതിന് കാരണം എന്താ, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സൊക്കെ പോയി കഴിഞ്ഞു, അവിടെ ഉള്ള ചാർജ് കാരിയേഴ്സ് എന്തായി അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു, ഇനി അതിന് എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു ചാർജും അവിടെ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വോൾട്ടേജ് ഇങ്ങനെ എത്ര കൂടിക്കഴിഞ്ഞാലും കറണ്ട് കൂടുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എഗെയിൻ നമ്മൾ അതിൻ്റെ വോൾട്ടേജ് കൂട്ടിക്കൊടുത്താൽ എന്താണ് ആ ഡയോഡ് ഡാമേജ് ആയിട്ട് അത് റിവേഴ്സ് ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്നു, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു. അപ്പോൾ അതോടുകൂടി എന്താവും ആ ഒരു ഡയോഡ് എന്തായിപ്പോവും ഡാമേജ് ആയിപ്പോവും. അപ്പോൾ ഈ ഒരു കാര എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ്ഡ് കാരയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെമി കണ്ടക്ടർ ഡിവൈസസ്, അതായത് ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഒരു ഗ്രാഫ്, അതായത് ആ ഒരു ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനും അതുപോലെ തന്നെ റിവേഴ്സ്ഡ് ബയാസ്ഡ് കണ്ടീഷനെ കുറിച്ചുള്ള ആ ഒരു ഗ്രാഫും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാമുകളിൽ സ്ഥിരമായി ചോദിക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന ചോദ്യം. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.